അമിയല മുതിരിസിനോട് പറയാനുള്ളത്, മുത്തഫരിത് പോലും ഓരി പഠിക്കാത്ത പാണക്കാട്ട ഇപ്പോഴത്തെ തങ്ങന്മാരെ ഖാദിമാരാക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അപദാനവും പാടലുകളും. അതിനെ എങ്ങനെ ഒന്ന് നോക്കിക്കാണുന്നു എന്ന് നിങ്ങൾ വലിയ തെർസിയല്ലോ, വലിയ കിതാബോധി ആളല്ലേ? ഏത് കിതാബുകൾ വെച്ചിട്ടാണ് ഇവരൊക്കെ ഖാദിമാരാക്കാൻ പറ്റുക? ഇവർക്ക് എങ്ങനെ അപദാനങ്ങൾ വാഴ്ത്തി പറയാമെന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. സയ്യിദുലുലമ എന്ന് വിളിക്കുന്നതിൽ വലിയ അപദാനങ്ങൾ പറയുന്നതിനൊക്കെ പിന്നെ വിയോജിപ്പുകൾ കാണുന്ന നിങ്ങൾ, സയ്യിദുലുമ്മ എന്ന വിളിപ്പേര് സാദിഖലി തങ്ങൾക്ക് കൊടുക്കുന്നതിൽ എന്ത് മാനദണ്ഡമാണെന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. സയ്യിദുലുമ്മ എന്നൊക്കെ പറയുമ്പോൾ സയ്യിദന്മാർ ഉമ്മത്തിൻ്റെ സയ്യിദാകുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൽമുള്ള ഒരാവണ്ടേ? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഒരുപാട് സയ്യിദന്മാരിവിടെ ഇൽമുള്ള സയ്യിദന്മാർ തന്നെ സമസ്തയിലുണ്ട്, ഇതര സംഘടനകളിലുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ സയ്യിദുലുമ്മയാകാം, പക്ഷേ വലിയ വലിയ പി ആർ വർക്കുകൾ കൊണ്ടും മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം പിന്നെ ഈ കുടുംബത്തിൽപ്പെട്ട ആളുകളെ മാത്രം സയ്യിദുലുമ്മാന്നും അതുപോലെ തന്നെ അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള രൂപത്തിലൊക്കെ അപദാനങ്ങൾ വാഴ്ത്തുന്നു. ഇപ്പോൾ പാണക്കാട് തങ്ങന്മാരെ പുകഴ്ത്തി പറയാൻ വേണ്ടി അവരിനെ സംഘടിപ്പിച്ച പരിപാടി പാണക്കാട്ട് തറവാട്ട് നടന്ന് അങ്ങനൊരു പരിപാടി സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ കാലത്ത് മുതൽ സെയ്ദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ വരെയുള്ള കാലത്ത് അവരെ ഉണ്ടായിട്ടില്ല, അവരെങ്ങനെ വാഴ്ത്തി പറയുന്നു. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി അവരെ കുറിച്ചിട്ട് ഇങ്ങനെ വലിയ സൂര്യനും ചന്ദ്രനും കുഞ്ഞാലിക്കുട്ടിയെ സമാധാനം പ്രസംഗിച്ചപ്പോൾ അതിന് മറുപടി വരെ മൊയ്നലി തങ്ങൾ കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി. അതായത് അവരെ അപദാനങ്ങളും പുകഴ്ത്തിപ്പാടലുകളും ഉണ്ടായിട്ട് ആ കുടുംബത്തു നിന്ന് അതിനെന്നെ മറുപടി മൊയ്നലി തങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അപഹാസ്യരായിട്ട് സാദിഖലി തങ്ങളും മറ്റുള്ളവരൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവാണ്. അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ അവരെക്കാൾ നല്ല ഇൽമും സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരെ അവഹേളിക്കാനും സമൂഹ മധ്യത്തിൽ അവരെ വഷളാക്കുന്നതിനും എല്ലാം മൗനാനുവാദം അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവരെ പുകഴ്ത്തി പറയാം, അത് അഹ്ലു ബൈത്ത് ആയതുകൊണ്ട് അവരെ പുകഴ്ത്തി പറയാമെങ്കിൽ അഹ്ലു ബൈത്തപ്പെട്ട ഇൽമുള്ള സയ്യിദുലുമ്മ ജിഫ്രി തങ്ങളെ പുകഴ്ത്തി പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. അദ്ദേഹം ഇന്ന് സമസ്തൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്താണ്. അങ്ങനെ സമസ്തൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി ആവാനുള്ളത് അതങ്ങനെ ആർക്കും പെട്ടെന്ന് സാധിക്കുന്നത് ഒന്നും കാര്യമൊന്നുമല്ല. അത് ബഹുമാനപ്പെട്ട സമസ്ത എന്താന്ന് ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചൊറിച്ചിൽ വരുന്നത്. പിന്നെ ഷംസുല്ലുലമനെ ജീവിതകാലത്ത് പ്രശംസിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞത് സയ്യിദ് അലവി മാലിക്ക്, അദ്ദേഹം ഇപ്പോൾ ഇരുത്തി പ്രശംസിച്ചു എന്ന് പറയുമ്പോൾ സയ്യിദ് അലവി മാലിക്ക് അദ്ദേഹത്തിൻ്റെ വടി പോലും അദ്ദേഹത്തിന് കൈ ചുംബിക്കുന്നതിന് പകരം വടിയായിരുന്നു ചുംബിച്ചത്. അത് ഷംസുല്ലുലമക്ക് ജീവിതകാലത്തിന് കൊടുത്ത അംഗീകാരമാണ്. അതുപോലെ തന്നെ യു എയിലെ സയ്യിദ് അലി ഹാഷിമി അടക്കമുള്ള അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ അവർക്ക് കൊടുത്ത റെസ്പെക്റ്റ്, നമ്മുടെ കേരളത്തിലെ ആലിമീങ്ങളും സയ്യിദന്മാരും കൊടുത്ത റെസ്പെക്റ്റ്, അതേ റെസ്പെക്റ്റ് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ മാടമ്പികൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ ആരോപണങ്വ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് സയ്യിദുലുമ്മ കേൾക്കാത്ത അത്രയും മോശപ്പെട്ട ആരോപണങ്ങൾ ഷേഖുന ഷംസുലിമക്കെതിരെ അക്കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ മൂടത്താങ്ങികളായിട്ടുള്ള രാഷ്ട്രീയ മാടമ്പികൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയ കുറച്ചുകൂടി സജീവമാവുന്ന കാലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മുത്തഫരിത് പോലും ഓതി പഠിക്കാത്ത പാണക്കാട് തങ്ങന്മാരെ ഖാദിമാരാക്കാനും അവരുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടാനും പിന്നെ എന്താണ് ഒരു പാട്ടുണ്ടല്ലോ, സിദ്ദീഖരെ പോലെ ധീരതയുടെ കാര്യത്തിൽ, ഉമറിനെ പോലെ അറിവിൻ്റെ കാര്യത്തിൽ, അലിയാരെ പോലെ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് പോലും സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് പാണക്കാട് തങ്ങന്മാർ പറ്റി. അലിയറുള്ള ഒരു ഇൽമ ഇവിടെ കിടക്കുകയാണ് പാണക്കാട് തങ്ങന്മാർ. എന്തെങ്കിലും കമ്പാരിസൺ നടത്തുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടോ? സഹാബാ കിറാമിനായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടൊക്കെയാണ് പാണക്കാട് തങ്ങന്മാരെ പറ്റി പാട്ട് പാടിയത്. അങ്ങനത്തെ പാട്ടൊന്നും സയ്യിദുലുമ്മനെ പറ്റി പാടിയിട്ടില്ല. പറയുകയാണെങ്കിൽ ഇത്ര പറയാറുണ്ട്, പിന്നെ എന്താണ് ഷംസുല്ലുമ്മൻ്റെ ആ ഒരു ഗാംഭീര്യവും ഷംസുല്ലുമ്മ സുന്നത്തമാരത്തിൽ കാണിച്ചിരുന്ന ആ ഒരു ആവേശമൊക്കെ സയ്യിദുലുമ്മയിലുണ്ട് എന്ന് പറയലുണ്ട്. അതൊരു ശിഷ്യൻ, ഗുരുനാഥൻ്റെ ഒരൊത്ത ശിഷ്യനാണ് എന്ന രൂപത്തിൽ മാത്രം പറയാണ്. അതുപോലും സയ്യിദുലുമ്മ ഷംസുല്ലുമ്മൻ്റെ സ്ഥാനത്ത് എത്തി എന്നുള്ള രൂപത്തിലല്ല പറയുന്നത്. പിന്നെ സയ്യിദുലുമ്മ കൈ പോലും മുത്താൻ സമ്മതിക്കാത്ത ഒരു പ്രശസ്തി ആഗ്രഹിക്കാതെ ഒരിക്കലും കാസർഗോഡ് ഉള്ള വടക്കേ മലബാറിൽ ഒരു പരിപാടി കഴിഞ്ഞിരുമ്പോൾ സയ്യിദുലുമ്മ കടുത്ത പരിപാടി ഉള്ളത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പോകണം, അപ്പോൾ എനിക്ക് പരിപാടിയൊന്നുമില്ല, ഞാൻ പിന്നെ എന്താണ് പറയുക, എനിക്ക് ഉറങ്ങാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അത്ര പോലും വിനയം കാണിച്ചൊരു പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ വിനയത്തെക്കുറിച്ചിട്ട് ഈ പറഞ്ഞ എനിക്ക് പോലൊരു അനുഭവം പറയാനുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് 2-3 മാസങ്ങൾക്ക് മുന്നേ ഞാൻ മുണ്ടക്കുളം ജലാലിയയിൽ അദ്ദേഹത്തെ കാണാൻ പോവുകയും അദ്ദേഹം
ത്തെ കണ്ട് പിന്നെ ഞാനൊരു വിദേശത്തേക്ക് യാത്ര പോകണമെന്നൊക്കെ പറഞ്ഞ് അതുമൊക്കെ വരക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോരുമ്പോൾ ഞാൻ കുറച്ചപ്പുറത്ത് ഏതാനും മീറ്ററുകൾ ഡിസ്റ്റൻസിൽ ഇങ്ങനെ അവിടെ കുറച്ചപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ വരുമ്പോൾ അവിടുത്തെ സന്ദർശകരൊക്കെ കഴിഞ്ഞ് സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ പോവാണ് കേട്ടോ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു പരിചയമില്ലാത്ത എന്നോട് ദൂരെയുള്ള കുറച്ച് ദൂരെ ഞാൻ നിൽക്കുന്നത് ഒരു പരിചയമില്ലാത്ത എന്നോട് ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നോട് സമസ്തൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം എന്നോട് ഞാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ എന്നോടാണ് ഇത് പറയുന്നത് അതല്ല അവിടെ ഉള്ള അബ്ദുൽ ഗഫൂർ ദാരിമി മുണ്ടക്കോളുണ്ട് മറ്റു ഉസ്താദുമാരൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര വലിയ വിനയത്തിനുടമയാണ്. അതേ സ്റ്റേജിൽ വരുമ്പോൾ അതിൻ്റെ മുമ്പൊരിക്കലൊരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ ഷംസുലുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലൂടെയാണ് എനിക്ക് സുന്നത്തമായിട്ട് മനസ്സിലായത് എന്നൊക്കെ ഉള്ള അവർ അഭിമാനം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, സുന്നത്തമായത്തിന് പറ്റി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളേണ്ടി എന്നൊക്കെ പറഞ്ഞ് അത്ര സമസ്തൻ്റെ ഒരു പ്രസിഡൻ്റ് അനവധി ശിഷ്യ സമ്പത്തുള്ള ഒരു മഹാപണ്ഡിതനെ എന്നെ പോലത്തെ പരമജാഹിലായിട്ടുള്ള ഒരു കിതാബ് ഓതി പഠിക്കാത്ത എന്നോട് സുന്നത്തമായത്തിന് സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ എന്ന് പറയാൻ മാത്രം വിനയം കാണിക്കുന്നുണ്ടെങ്കിൽ ആ മഹാനെക്കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. ഏതായാലും നിങ്ങൾ ഈ എൻ്റെ ഈ വോയിസ് അയാളിലേക്ക് എത്തിക്കുക.